വിശുദ്ധ ബനവന്തൂര പഠിപ്പിക്കുന്നു, ദൈവം മൂന്ന് തരം വചന സംഹിതകളിലൂടെ നമ്മോട് സംസാരിക്കുന്നുവെന്ന്. ലിബർ നത്തൂരെ, പ്രകൃതി എന്ന പുസ്തകം. ലിബർ വീത്തെ, ജീവിതം എന്ന പുസ്തകം. ലിബർ സ്ക്രിപ്തൂരെ, വിശുദ്ധ ഗ്രന്ഥം. ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തെ വെളിപ്പെടുത്താത്ത ഒരു സന്ദർഭവും വ്യക്തിയും അനുഭവവും പ്രാപഞ്ചികമായ കണികകളും ഇവിടെയില്ല. നമ്മൾ പലപ്പോഴും ഈ വെളിപാട് വേണ്ടവിധം വായിച്ചെടുക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്നേയുള്ളൂ. ഒന്നും ദൈവത്തെ മറച്ചു വയ്ക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് ഹെബ്രായർ 4:12-16 വരെ നാം വായിക്കുന്നു. ഒന്നും അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നുമില്ല. ദൈവവചനം എല്ലാത്തിനെയും കീറിമുറിച്ച് വിവേചിച്ച് നോക്കുന്ന, സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന വാളാണ്. അത് ഒരേ സമയം രക്ഷാകരവും അപകടകാരിയുമാണ്. മക്കൈറ വാൾ. അവിശ്വസ്തത മൂലം മരുഭൂമിയിലെ പുറപ്പാടിൽ പഴയ നിയമ ഇസ്രായേൽ എതിരാളികളുടെ വാൽത്തലയേറ്റ് വീണതിൻ്റെ ഓർമ്മ കൂടിയുണ്ട് ഇവിടെ. ഇന്ന് സങ്കീർത്തനം 19. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന രണ്ട് മാർഗങ്ങളെ ശ്രദ്ധിക്കുന്നു. ഒന്ന്, സൃഷ്ടപ്രപഞ്ചം. എല്ലാം എല്ലായ്പ്പോഴും അവിശ്രാന്തം ദൈവത്തിൻ്റെ പുകളുകൾ ഉര ചെയ്തുകൊണ്ടിരിക്കുന്നു. അജയ്യനായ മല്ലനെ പോലെ സൂര്യൻ ഉദിച്ചുയരുകയാണ്. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവൻ എല്ലാത്തിനും വെളിച്ചം പരത്തുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടി 10,000 സൂര്യന്മാരെക്കാൾ പ്രകാശമയമാണ്. പ്രഭാഷകൻ 23:19. അവൻ മനുഷ്യൻ്റെ നിഗൂഢതകൾ അറിയുന്നു. സൃഷ്ടിയിലും ജീവിതത്തിലും വിളങ്ങുന്ന ദൈവിക വെളിപാട് പരിപൂർണമായി ഉൾക്കൊള്ളാൻ നമുക്ക് ദൈവവചനം എന്ന വെളിപാടിൻ്റെ സഹായം കൂടിയേ തീരൂ. ദൈവവചനം നമ്മുടെ സന്ധിബന്ധങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുന്നത് ഈ വിശ്വാസ സ്ഥിരത ഉറപ്പാക്കാൻ തന്നെയാണ്. ദൈവം ഇങ്ങനെ നമ്മെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് നമ്മെ കുറ്റം വിധിക്കാനല്ല. നമ്മോട് സഹതപിക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനാണവൻ. ഹെബ്രായർ 4:15. ഇന്ന് സുവിശേഷം പറയുന്നത് പോലെ അവൻ രോഗികളെ തേടി വന്ന് സൗഖ്യം നൽകുന്ന വൈദ്യനാണ്. ആരോഗ്യവാന്മാരെന്ന് ധരിക്കുന്നവർക്ക് ഒരുപക്ഷെ ആ വൈദ്യസഹായം ആവശ്യം തോന്നില്ലായിരിക്കാം. നമ്മൾ ബലഹീനരെങ്കിലും ആത്മവിശ്വാസത്തോടെ ദൈവകൃപയുടെ സിംഹാസനത്തെ സമീപിക്കാൻ യോഗ്യരാകുന്നു. ഈ ആത്മവിശ്വാസം പരഹേസിയ, വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കലല്ല. നാം എന്തെന്ന് തിരിച്ചറിയുന്ന സത്യശീലത്തിൽ നിന്ന് വളരുന്ന ആത്മവിശ്വാസമാണത്. സത്യം അംഗീകരിക്കുന്നവൻ മറ്റൊന്നിനെയും അടിസ്ഥാനപരമായി ഭയപ്പെടേണ്ടതില്ലല്ലോ. കുറവുകളുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് ദൈവസന്നിധിയിൽ ശക്തിയും കൃപയും നാം തേടണം. അവൻ ദിവ്യ വൈദ്യനാണ്. ആത്മാവിൻ്റെ ദിവ്യ ഔഷധം വചനാമൃതം അവൻ്റെ കയ്യിലുണ്ട്. ഔഷധത്തെ സൂചിപ്പിക്കുന്ന ഫാർമാക്കോൺ എന്ന വാക്കിന് രണ്ട് വിഭിന്ന അർത്ഥതലങ്ങളുണ്ടെന്ന് നിരീക്ഷിച്ചത് ജാക്ക് ദെറീദ എന്ന ചിന്തകനാണ്. ഒറ്റമൂലി എന്നും അർത്ഥമുണ്ട്, വിഷമെന്നും അർത്ഥമുണ്ട്. ദൈവവചനം നമുക്ക് എന്തായി തീരണമെന്ന് നമുക്ക് തീരുമാനിക്കാമല്ലോ.